അച്ഛനമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരു കോമ്പൗണ്ടിൽ മൂന്ന് വീട് കെട്ടണ്ടേ? മോളെ പിന്നെ വേണ്ടേ? എന്നിട്ട് വേണം നമുക്ക് അയൽവക്കക്കാരായി താമസിക്കാൻ. എന്തിനാ രണ്ടു മൂന്ന് വീട്? ഒരു വലിയ വീട് വെച്ചാ മതി. മൂന്ന് നിലയ്ക്ക് ഒരു വീട്, എന്നിട്ട് താഴെയും മുകളിലുമായിട്ട് നമുക്ക് താമസിക്കാം. അതാ നല്ലത്. ഇടയ്ക്കൊന്ന് മയങ്ങിയപ്പോ ദുസ്വപ്നം കണ്ടോ? വേണ്ട ചന്ദ്രേട്ട, ഒരു കാരണവശാലും നമ്മുടെ മക്കളോടൊന്നും പറയണ്ട. അവര് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ അരികിലേക്ക് വരണ്ട. വരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ആംഗ്ലെന്ന് പറയുന്നവനും അവന്റെ കുടുംബത്തിനും ഒന്നും നഷ്ടപ്പെടാനില്ല. മനോഹർ ഒരു ഫ്രോഡാണെന്ന് എന്റെ ആംഗ്ലം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി സരയും അവളുടെ അമ്മയും ആ സത്യം മനസ്സിലാക്കും. അതിനുശേഷം പിന്നെ സന്തോഷത്തോടെ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാനായിരിക്കും അവരെല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവരെ തളർത്തിയിട്ട് നമുക്കൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനാവും. അതുവരെ ഇത്രയും സന്തോഷം മതി നമുക്ക്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് കരയേണ്ടി വന്നെന്ന് വരാം. തന്റെ ഈ ടെൻഷൻ കാണുമ്പോഴാ മക്കളുടെയും മരുമകളുടെയും സുഹൃത്തിന്റെ ഒക്കെ മുന്നില് നാടകം കളിച്ചാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ പലപ്പോഴും അവരെ കോമളികളാക്കുന്ന പോലെ തോന്നാറുണ്ടോ? അതാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടത് നാളെ സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജീവിച്ചിട്ടില്ല ചന്ദ്രേട്ട. ഒരു കുടുംബമായി കുഞ്ഞുങ്ങൾക്കൊപ്പം അധിക നാൾ കഴിഞ്ഞിട്ടില്ല. സോണി മോൾക്ക് ഓർമ്മയാകുന്നതിന് മുമ്പേ പിരിഞ്ഞവരാണ് നമ്മൾ. ഇനി അതുകൊണ്ട് നഷ്ടപ്പെട്ട ജീവിതവും സന്തോഷവും നമുക്ക് തിരിച്ചു പിടിക്കണം. പക്ഷെ അത് പെട്ടെന്ന് പറ്റില്ല. അതിന് നമ്മൾ കുറച്ചു നാളുകൂടി കാത്തിരുന്നേ പറ്റൂ.